വടക്കുംനാഥ പരമേശ്വര, ഇത്ര കാലവും അവിടുത്തെ തിരുമുമ്പിൽ ഭജനമിരുന്നിട്ടും ഈ പാവങ്ങളിൽ കനിയാത്ത കണ്ട് ഞങ്ങളുടെ മനസ്സിനെ മാറാദുഃഖം മാറ്റാനുള്ള മരുന്ന് അവിടുത്തെ തൃക്കൈയിലല്ലേ ഉള്ളൂ. അത് നമ്മെ അനുഗ്രഹിക്കാൻ ഇനിയെങ്കിലും അമാനിക്കരുവേ പരമേശ്വര. നിന്റെ നിഷ്കളങ്ക ഭക്തിയിൽ നാം സംപ്രീതനായിരിക്കും. എന്തു വരമാണ് വേണ്ടത്? ചന്ദ്രമൗലീശ്വര, ഞാൻ ധന്യനായി. പുത്രലാഭമല്ലാതെ മറ്റൊന്നും ഞാൻ മോഹിക്കുന്നില്ല പ്രഭു. ആകട്ടെ,
അല്പായുസായ സർവഗുണസമ്പന്നനും സർവജ്ഞനുമായ പുത്രൻ വേണോ? ദീർഘായുസുള്ള മന്ദബുദ്ധിയായ മകൻ വേണോ? അല്പായുസാണെങ്കിലും സർവഗുണസമ്പന്നനായ പുത്രൻ മതി മഹേശ്വര. കഥാസ്തി. പരമകാരുണികനായ പരമേശ്വർ നമ്മിൽ കനിഞ്ഞു കഴിഞ്ഞു പോയി. അതെ, അവിടുന്ന് എന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് സർവഗുണസമ്പന്നനായ പുത്രം ഉണ്ടാവട്ടെ എന്ന് അനുഗ്രഹിച്ചു. അവിടുന്ന് സ്വപ്നം കണ്ടതായി അല്ലാന്ന്. ഏ, ഇവിടെയാണ് അവിടുന്ന് പ്രത്യക്ഷപ്പെട്ടത്. ആ ദിവ്യരൂപം ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. സംശയിക്കണ്ട, നമ്മുടെ മനോദുഃഖം ഒക്കെ മാറും. നമുക്ക് നാളെ തന്നെ ഇന്നത്തേക്ക് മടങ്ങാം. എന്നെ അവിടുത്തെ ഇഷ്ടം. സാധുക്കളായ ഞങ്ങൾക്ക് വേണ്ടത്ര വിഭവങ്ങൾ കൊണ്ട് അതിഥിപൂജ നടത്താൻ പോലും നിവൃത്തിയില്ല. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടണം. ഞങ്ങൾക്ക് പരിപൂർണ തൃപ്തിയായി. ഇന്നത്തെ ഊണ് അസാരം കൂടിപ്പോയില്ലേന്നൊരു ശങ്ക. എന്താ വേണ്ടൂ? ശങ്കയല്ല, നിശ്ചയം തന്നെയാ. ഞാൻ അളപ്പുറം അസ്ഥലായിട്ട് അടിച്ചു. ഇപ്പോഴും അതിന്റെ വിമർശനം വിട്ടിട്ടില്ല. സത്യം അല്ലാണ്ട് ആണെങ്കിലും വയറവനാണെന്നൊരു വിചാരം വേണ്ടേ വേഗു? വിചാരൊക്കെ ഉണ്ട്, പക്ഷെ അപ്രവൻ മുമ്പിൽ അങ്ങനെ കണ്ടാക്കി വിചാരം എല്ലാം അങ്ങ് പറഞ്ഞുപോലേ. ആട്ടെ, ശിവഗുരു എന്ത് സദ്യക്ക് വരാഞ്ഞത്? അതിഥി പൂജ പറയാം. അതിഥി പൂജ അവനെ പൂജിക്കാൻ പറയില്ലാത്തവര് അതിഥി പൂജ നടത്തുക. അഹങ്കാരം എന്നല്ലാതെ എന്താ പറയുക? ഏയ്, ഇതിന്റെ പേര് അഹങ്കാരം എന്നല്ല, ഈ ഇല്ലത്തിന്റെ ഐശ്വര്യം കണ്ടിട്ടുള്ള കണ്ണുകടിയാ. കണ്ണുകടി ഉണ്ടായിട്ട് എന്താ കാര്യം വേഗു? ഇനി ഏഴ് ജന്മം ജനിച്ചാലും ഈ മൂർഖന്റെ അടുത്ത് നിൽക്കാനുള്ള യോഗ്യത കൈപ്പള്ളിക്ക് ഉണ്ടാവോ? ഉണ്ടാവില്ല. ശിവ ശിവ, മൂർഖത്തെ മന അവിടെ കൈപ്പള്ളി ഇല്ല ഇവിടെ. അല്ലെങ്കിൽ ആ ജോഗുര അല്പം അഹങ്കാരിയ, അല്ലെങ്കിൽ ഇവിടുത്തെ പറഞ്ഞാകത്തേക്ക് വരാതിരിക്കോ? പണ്ഡിതനാണെന്നുള്ള അഹങ്കാര. അതെ അതെ, പോയെങ്കിൽ വടക്കുനാ ക്ഷേത്രത്തിൽ ഭജന ഇരുന്ന ഭക്തനല്ലേ? എവിടെ പോയി ഭജന ഇരുന്നാൽ എന്താണോ ഈ ജന്മം അയാൾക്ക് സന്താനഭാഗ്യം ഉണ്ടാകില്ല. നിശ്ചയ ഉണ്ടാവില്ല. നിശ്ചയ എനിക്ക് മുറുക്കൂ. ഇന്നും പുഴയിൽ പോയി അല്ലേ? പുഴയിൽ പോയി കുളിച്ച് അമ്പലത്തിൽ തൊഴുതില്ലെങ്കിൽ മനസ്സിനൊരു തൃപ്തിയില്ല. അതൊന്നും സാരമില്ല, ഇവിടുത്തെ ദണ്ണം ഒന്ന് മാറി കിട്ടിയാ മതിയായിരുന്നു. ഇന്നിപ്പോ വളരെ ആശ്വാസം തോന്നുന്നുണ്ട്. ഈശ്വരാനുഗ്രഹം തന്നെ. ഒരു സന്തോഷ വർത്തമാനം പറയട്ടെ? സന്തോഷ വർത്തമാനോ? അതെ, അതുകൊണ്ടാ പതിയില്ലാത്ത ക്ഷീണം തോന്നിയേക്ക. മഹാദേവ, അവിടുത്തെ അനുഗ്രഹത്തിന് അനന്ത കോടി നമസ്കാരം. വാസ്തവം ഞാൻ നേരെ കണ്ടതല്ലേ? എന്റെ നാരായണ അരിയൻ, നിന്നെ ആരാ അവിടെ വിളിച്ചത്? ഓ ശവൻ, അമ്പലത്തിൽ നിന്ന് വരികയാണോ? ഉച്ചപൂജ കഴിഞ്ഞു, ഞാൻ അല്പം താമസിച്ചു പോയി. നല്ല സുഖമില്ല. മൂർക്കത്ത് നമ്പൂരിപ്പാട് വരാറേ, വേഗം പോയിക്കോളൂ. എന്റെ കൃഷ്ണ വരി, ഇനി എന്താ വേണ്ടത് നോക്ക്, കാര്യമായിട്ട് ആലോചിക്കാം. മഹാശംഭം ഭഗവാനി, എന്ത് തെറ്റിനാണ് എന്നെ ഇങ്ങനെ ശിക്ഷിക്കുന്നത്? ഈ കൊടിയ അപമാനത്തിൽ നിന്ന് അവളെ രക്ഷിക്കണേ പ്രഭു. അനാഥ രക്ഷക, അതുകൊണ്ട് നിങ്ങൾ ആരും
യാതൊരു കാരണവശാലും ഇന്നു മുതൽ ആ കൈപ്പള്ളി ഇല്ലത്ത് കാലു കുത്തി പോകരുത്. ഭഗവാന് വടക്കുന്നാഥ പിതൃശ്രാദ്ധത്തിന് ഗർഭപ്പുല്ല് ശേഖരിക്കാൻ കൂടി ഈ വയ്യാത്ത കാലത്ത് ഞാൻ വേണ്ടി വന്നൂരു. അയ്യോ, ആര്യാണെങ്കിൽ ഇല്ലത്ത് പത്തും തെളിഞ്ഞു നിൽക്കുക. അയ്യോ, എനിക്ക് വയ്യേ. ഉമുരാജമുഖി മൃഗരാജകലി ഗജരാജവിലാജിതമന്ദഗതി യദസാവനി കേട്ടോ കേട്ടോ. നടക്കട്ടെ നടക്കട്ടെ. അതിന് ആരും ഉണ്ടാവില്ല. ഒരു തലായിട്ട് കഷ്ടമല്ലേ പേരെടുക്കാൻ ഒരു പെണ്ണ് പോലും അടിച്ചില്ലെങ്കിൽ. അങ്ങോട്ട് പോയിക്കോളൂ. പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, പിന്നെ ഇങ്ങോട്ട് മടങ്ങിയേക്കരുത്. അത്ര അജി നീ പോയിട്ടേ ആ കായ്പുള്ളി ഇല്ലെന്നൊക്കെ ആരെങ്കിലും പോകണ്ടോ എന്ന് നോക്ക. ആരെങ്കിലും പോണ കണ്ടു വെച്ചാൽ ഇവിടെ ഒന്ന് ഒട്ടനെ വിവരം ധരിപ്പിക്കാം. മനസ്സിലായെടുക്ക. ഇല്ലെങ്കിൽ എന്റെ കയ്യിൽ നിന്റെ മുഖത്തെ ഒരു മേളം നടത്തും. ഓടി ഇരുന്നോടി. അവളൊരു വയറ്റാറ്റി വന്നിരിക്കുന്നു. ഈ നാറാളിനെ വെച്ച് ചകത്തി കിടക്കാം. ഞാൻ കേട്ടിട്ട് എന്ത് കാര്യം? പ്രസവ സമയത്ത് സഹായിക്കേണ്ടത് സ്ത്രീകളല്ലേ? അത് ശരി. പിറന്ന ഉടൻ തന്നെ പറ്റിയ പേര് വിട്ടല്ലോ. ഇതാ കണ്ണു നിറയെ കണ്ടോളൂ. ആരാ? എനിക്ക് മനസ്സിലായില്ലല്ലോ. ഏ, ഞാനോ പ്രസവം എടുക്കാൻ വന്നവളെന്ന് കരുതിയാ മതി. സമയം വൈകി. എന്റെ ജോലി കഴിഞ്ഞ സ്ഥിതിക്ക് പോകട്ടെ. മഹാദേവൻ സഹായിക്കട്ടെ. പേര്? എന്റെ ശങ്കരി. ഞാൻ പോട്ടെ. മിടുക്കം കുഞ്ഞാണ്, വലിയവനാകും, പ്രസിദ്ധനാകും. ഈ ഉപകാരത്തിന് ഇതൊക്കെ നമ്മൾ സ്ത്രീകൾ അന്യനും ചെയ്യേണ്ട സഹായമല്ലേ? ആരുടെ സഹായമില്ലാതെ പ്രസവിച്ചത് ഒരത്ഭുതമായിരിക്കും. അത്ഭുതമൊന്നുമില്ല, കാലം കളിയാറല്ലേ. അടിയൻ എവിടെ വേണമെങ്കിലും ആണേറ്റ് പറയാം. മനുഷ്യര് പോയിട്ട് മൃഗങ്ങളും കൂടി ആ പടി കടന്നിട്ടില്ല. ആ പെട്ടത് കൊണ്ട് മാത്രം കാര്യമായില്ലല്ലോ. ഇല്ല, അവൾ എങ്ങനെയാ ആ കുട്ടിയെ വളർത്തുക കൂടി നമുക്കൊന്ന് കാണാം. ആ നമുക്കൊന്ന് കാണാം. ദേ ഉണ്ണി, നമ്മുടെ ഉണ്ണി. മഹാദേവ ശിവശമ്പോ, അവിടെ അനുഗ്രഹിച്ചു തന്ന ഈ ഉണ്ണിയെ ഒന്നെടുക്കാനോ ഓമനിക്കാനോ ഉള്ള ആരോഗ്യം പോലും ഉണ്ണിയുടെ സ്ഥിരാവിനില്ലാതായിരുന്നു. പാത്രം മുഴുവൻ ഇറക്കാൻ ആവരാതി പറയാമെന്നേക്കാ.
നിനക്ക് എന്നെ ശരിക്കും മനസ്സിലായിട്ടില്ല തോന്നുന്നു അല്ലേ? കിരിശുപ്പയ കൊണ്ടാണ് പൊന്നു തിരുമേനി അകാലത്ത് പെരുമാ വീഴേന് അടിയൻ എന്ത് വിളച്ചു? ആരും വിളിച്ചാലും വേണ്ടില്ല, ഇവിടെ കിട്ടാനുള്ള നെല്ല് ഒരു മണി കുറയാതെ ഇവിടെ കിട്ടണം. മനസ്സിലായോ അയാളോ? അയ്യോ അങ്ങനെ കൽപ്പിക്കരുതേ, അടിയൻ വിചാരിച്ചാലും ഒരു നിവൃത്തിയില്ലേ. എന്നാ അതൊന്ന് കാണണല്ലോ. തരാ നാളെ നേരം വെളുക്കുമ്പോ ഇവ പാത്രനെല്ല് മുഴുവൻ ഇവിടെ തീർത്ത് അളത്തില്ലാന്ന് വരട്ടെ. അവന്റെ കൂടെ അങ്ങോട്ട് പൊളിച്ചു മാറ്റി കൂടി ഒഴിപ്പിക്കണം കേട്ടോ. നാളേന്ന് നീട്ടുന്ന എന്തിനാ തിരുമേനി? ഇന്ന് തന്നെ പൊന്നു തിരുമേനി, അടിയന് കരിക്കാട് പോലും കഴിക്കാനുള്ള നെല്ല് കൂരനില്ല. അവിടെ അടിച്ചിറക്കാൻ അടിയൻ പട്ടിണി കിടന്ന് ചത്തുപോകും തിരുമേനി. ചപ്പോ പത്ത് വട്ടം ചപ്പോ, ഭൂമിയുടെ ഭാരമാണ് പറയട്ടെ. ദൈവത്തെ വിചാരിച്ച് ഇനി ഒരു അക്ഷരം മിണ്ടിയാൽ ഈ നിമിഷം ഞാൻ നിന്നെ കുടിയിറക്കും. കടം മേടിച്ചോ കട്ടോ എങ്ങനെയായാലും വേണ്ടില്ല, നാളെ കാലത്തെ ഉണ്ടെന്ന് ഇവിടെ പാട്ടക്കുറിച്ച് അളന്നിരിക്കണം. ഞാൻ പറഞ്ഞേക്കാം, മനസ്സിലായോ? പൊക്കോ പൊക്കോ. മൂർഖനോടാ കളിക്കുന്നത്. ചൈനന്താ ഞാൻ പോയി ചികിത്സിക്കണം. ഒന്ന് പോയി നോക്കിയാൽ. ഞാനോ അങ്ങോട്ടേക്കോ? എന്താ ഭ്രാന്തുണ്ടോ? ഒന്നുമില്ലെങ്കിലും അയൽവക്കം ഉണ്ട്. ആ വിചാരം അയൽക്കുണ്ടോ? വലിയ ഭക്തനല്ലേ, ഭഗവാൻ വന്ന് രോഗം മാറ്റട്ടെ, നമുക്കൊക്കെ ഒന്ന് കാണാനോ അല്ലേ നാരായണ അടിയൻ? ഭഗവാൻ കൈപ്പള്ളിയിൽ എഴുന്നില്ല, അടിയനും ഒന്ന് കാണായിരുന്നു. ഭേഷായി വിഡിത്തം ഭേഷായി. എന്താ ചെയ്യ? ഞാനുകൂടി വരാം. വന്നോളൂ. കരയുന്ന ഈ പിഞ്ചു പൈതലിന്റെ വിശപ്പടക്കാൻ പോലും കഴിയാത്ത ഈ പാവത്തിന്റെ മനോവേദന അവിടുന്ന് അറിയുന്നില്ലേ? പാപമറിയാത്ത ഈ പിഞ്ചു പൈതൽ എന്തു പിഴച്ചു? ഇതിനോടെങ്കിലും അല്പം കരുണ കാട്ടാത്തതെന്ന് എന്റെ പൊന്നോമനെ, ഈ പാഴ്വയറ്റി പറന്നത് കൊണ്ടല്ലേ നിനക്ക് ഇങ്ങനെ വാവൂട്ടാതെ കരയേണ്ടി വന്നത്? എന്റെ ഓമനെ ഇവിടെ കിടക്ക്, അമ്മ പോയി കുടിക്കാൻ ഇത്തിരി വെള്ളം കിട്ടുമോ എന്ന് നോക്കട്ടെ. മനസ്സിലായില്ലേ? ദരിദ്രബാലനെ പഠിപ്പിക്കാൻ ഞാൻ ഒരുക്കില്ല, അത്ര വേണ്ടതോ അധപ്പുറിച്ചിട്ടില്ല. നഗരയും കൂട്ടിക്കൊണ്ട് പോയിക്കൊള്ളൂ.
കണ്ണീർ കാച്ചിട്ടൊന്നും കാര്യമില്ല. ഉണ്ണി അമ്മ എഴുത്തിനിരുത്ത. വലിയ ആളുകളൊന്നും ഒരുക്കല്ലാത്തത് കൊണ്ട് ഈ ഉള്ളവലത്തിന് ഒരുങ്ങുന്നു. അമ്മേ മഹാമായി തെറ്റാണെങ്കിൽ ക്ഷമിക്കണേ. പറയൂ. നമ ശിവായ നമ ശിവായ. ഹരി ശ്രീ ഹരി ശ്രീ ഹരി അഗ്നിമേഖലേ പുരോഹിതം യജ്ഞമൃത്യുജം അഗ്നിമേഖലേ പുരോഹിതം. പട്ടണിക്കാരന്റെ പണിമുറ്റത്ത് ഭിക്ഷാന്തി എന്തു കൊടുക്കാനാ? ഇവിടെ ആഹാരം വെച്ചിട്ട് ഒരു ദിവസം കഴിഞ്ഞില്ല. അത് പറഞ്ഞിട്ട് കാര്യമില്ല. എന്തെങ്കിലും ഉണ്ടോ നോക്കൂ. എന്തായാലും വരും. പോയി നോക്കൂ. ഒരേ ഒരു ലലിക്ക മാത്രമുണ്ട്. എങ്കിലത് കൊടുത്തേക്കൂ. പിന്നെ എന്ത് ചെയ്യാനാ? കൃഷ്ണ ഞങ്ങൾ ഇത്ര കഠിനമായി പരിശീലിക്കുന്നില്ല. എന്റെ കുട്ടി, ഈ നെല്ലിക്ക അല്ലാതെ യാതൊന്നും ഈ വീട്ടിലില്ല. പരമദരിദ്രരായ ഞങ്ങളോട് ാണെങ്കിലും ഈ വിശക്കുന്ന വയറിന് അമ്മ ഈ നെല്ലിക്കയെങ്കിലും തന്നല്ലോ. അമ്മേ, രാജരാജേശ്വരി, മഹാലക്ഷ്മി, അഗ്നിയിൽ നിന്ന് ഏതുപോലെ ജലം ഉത്ഭവിക്കുന്നുവോ അതുപോലെ എന്റെ പ്രാർത്ഥന കൊണ്ട് ഗരുഡവാഹനനായ മഹാവിഷ്ണുവിന്റെ പ്രിയപത്നിയായിരിക്കുന്ന അല്ലയോ ലക്ഷ്മി ദേവി, അവിടുത്തെ കരുണാകടാക്ഷം കൊണ്ട് ഇവരുടെ ദുഷ്കർമ്മ ഫലമെല്ലാം അകറ്റി ഇവരിൽ ആവശ്യമുള്ള എടുത്തോളം ഐശ്വര്യത്തെ കൊടുത്താലും അസ്മിന്നകിഞ്ചന വികംഗ ശേഷൌ നിഷണേ ദുഷ്കർമ്മധർമ്മമപണീയ ചിരായ ദൂരാ നാരായണ പ്രണയിനി നയനാം പൂവാക. ഇങ്ങോട്ട് വരൂ.
നിത്യവും നിന്നിൽ നിഷ്പ്രയാസം കുളിക്കുന്നതിനായി ഈ ഇല്ലത്തിന്റെ സമീപത്തിൽ കൂടെ ഒഴുകുവാൻ കഴിയണമേ. ഗംഗേച യമുനേ ചൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധിം കുരു. എനിക്ക് സന്യാസിയാകണമെന്ന് എന്ത് ഭ്രാന്താണ് നീ പറയണത്? ഭ്രാന്തല്ല, അതാണ് എന്റെ ആഗ്രഹം. അതിനു വേണ്ടിയാണ് ഞാൻ പിറന്നതെന്ന് എന്റെ മനസ്സ് സദാ മന്ത്രിക്കുന്നു. ബ്രഹ്മചര്യം പോലും പൂർത്തിയാവുന്നതിന് മുമ്പ് സന്യാസിയാവുകയാ ഉണ്ണി? ജീവിതത്തിന്റെ അവസാനത്തെ ആശ്രമമല്ലേ സന്യാസം? ക്ഷമിക്കണം ഉമ്മി, മറ്റൊന്നിനെ കുറിച്ചും ചിന്തിക്കുവാൻ എന്റെ മനസ്സിനെ അനുവദിക്കുന്നില്ല. ദയവായി
സന്യാസം സ്വീകരിക്കുവാൻ അനുവദിക്കണം. ഞാൻ അനുവദിക്കില്ല. എന്റെ പൊന്നേ ഉണ്ണി എന്താണ് അമ്മയ്ക്ക് ആരുണ്ട്? ഉണ്ണി കുടുംബം പുലർത്തുന്നത് കണ്ടതിന് ശേഷം കൃതാർത്ഥതയോടെ കണ്ണടയ്ക്കാൻ കാത്തിരിക്കുന്ന ഈ അമ്മയെ നിരാശപ്പെടുത്തരുത്. ഉണ്ണി സന്യാസം സ്വീകരിച്ച് എന്നെ കൈപിടിഞ്ഞു പോയാൽ ആ നിമിഷം ഈ ജീവൻ അഴുതമ്മി സാധവാക്കളൊന്നും പറയരുത്. അമ്മയുടെ അനുവാദമില്ലാതെ ഞാൻ ഒന്നും ചെയ്യുകയില്ല. അമ്മയുടെ സന്തോഷം. അമ്മേ ആരുമില്ല, ഞാൻ വേഗം കുളിച്ചു കയറാം, എന്നിട്ട് അമ്മയ്ക്ക് കുളിക്കാം. നിന്റെ ഇഷ്ടം പോലെ. ാണോ ഞാൻ ഇത്ര കാലം കഷ്ടപ്പെട്ടത്? നീ എന്നെ തനിച്ചാക്കിയിട്ട് പോകുന്നത് ഞാൻ എങ്ങനെ സഹിക്കും? കുഞ്ഞെ വാത്സല്യവതിയായ അമ്മേ, അമ്മയുടെ കണ്ണീര് കൊണ്ട് എന്നെ പരവശനാക്കരുത്. എന്റെ ജന്മകൃത്യം നിറവേറ്റുന്നതിൽ നിന്ന് എന്നെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കരുത്. എന്റെ മകൻ നിന്റെ മടിയിൽ കിടന്ന് ഈ കണ്ണുകളിൽ ഒട്ടു നോക്കിക്കൊണ്ട് എന്റെ ജീവൻ വെടിയണമെന്ന മോഹം പോലും തകർന്നില്ല. ഇല്ലെന്നേ, അമ്മയുടെ അവസാന കാലത്ത് അന്ത്യകർമ്മങ്ങൾ ചെയ്യുന്നതിനാൽ ഈ മകൻ അരികിലെത്തും നിശ്ചയം. അതുവരെ എനിക്ക് ചെയ്തു തീർക്കാനുള്ള കർമ്മങ്ങൾക്കായി എന്നെ അനുഗ്രഹിച്ച അയച്ചാണ്. Thank you.
നമസ്കാരം. ആരാ? എവിടെന്നാ? തെക്ക് പരശുരാമ ക്ഷേത്രത്തിൽ നിന്ന് വരിക. പരശുരാമ ക്ഷേത്രത്തിൽ നിന്നോ? അപ്പോ കുറച്ചധികം സഞ്ചരിച്ച് ക്ലേശിച്ച് കാണുമല്ലോ. ഇത്ര ബാല്യത്തിൽ ഇറങ്ങി തിരിച്ചതെന്തിന്? ബ്രഹ്മജ്ഞാനം നൽകാൻ കെൽപ്പുള്ള ഒരു ഗുരുവിനെ അന്വേഷിച്ചിറങ്ങിയതാണ്. അതാരാണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ പുണ്യഭൂമിയിൽ എവിടെയെങ്കിലും ഞാൻ അദ്ദേഹത്തെ കണ്ടെത്തുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ബ്രഹ്മജ്ഞാനം നൽകാൻ പറ്റിയ ഒരേ ഒരു ഗുരുവേ ഉണ്ട്, സാക്ഷാൽ ഗോവിന്ദ ഗുരുപാദർ. ഗോവിന്ദ ഗുരുപാദർ, ഗോവിന്ദ ഗുരുപാദർ. അല്ല, വിശ്രമിക്കാതെ പോയോ? എന്തൊരു തേജസ്സാണ് ആ ബാലന്റെ മുഖത്ത്! അവൻ മഹാനാകും. സ്വാമി, ഗോവിന്ദഗുരു എവിടെയാണ്? ഗോവിന്ദഗുരുവോ? അതെ, ഓങ്കാരനാഥത്തിൽ ഒരു മഹായോഗിയുണ്ടെന്ന് കേട്ടു. അദ്ദേഹമായിരിക്കാം. അവിടെ പോയി അന്വേഷിക്കും. അതെ, ഞാൻ തേടി നടന്ന മഹാഗുരുവിനെ കണ്ടെത്തി. ബ്രഹ്മജ്ഞാനം പകർന്നു തരുവാനുള്ള പുണ്യസ്രോതസ് ഇത് തന്നെ. സാക്ഷാൽ പരമശിവനെയും മഹാവിഷ്ണുവിനെയും ബ്രഹ്മദേവനെയും എല്ലാം അടിയൻ അങ്ങിൽ കാണുന്നു. ആ അങ്ങയെ ഗുരുവായി സ്വീകരിച്ച് അടിയൻ ആ തൃപ്പാദങ്ങളിൽ നമസ്കരിക്കുന്നു. പര്യങ്കതാം വ്രജതിയഹ പതഗേന്ദ്രകേതോ പാദോംഗദത്വമഥവാ പരമേശ്വരസ്യ തസ്യൈവ മൗലിധൃതസാർണവ ശൈലഭൂമേ ശേഷസ്യ വിഗ്രഹവിശേഷമഹോ ഭജേ ത്വാം. ഞാൻ ഭൂമിയല്ല, ഞാൻ ജലമല്ല, ഞാൻ തേജസ്സല്ല, വായുവല്ല, ആകാശമല്ല, ഞാൻ പഞ്ചഭൂതങ്ങളൊന്നും തന്നെയല്ല, ഇന്ദ്രിയങ്ങളുമല്ല, ഭൂമിയിലെ സ്ഥൂലസൂക്ഷ്മ സമൂഹങ്ങളൊന്നും തന്നെയല്ല. ഞാൻ അനന്തവും അവാച്യവുമായിരിക്കുന്ന സാക്ഷാൽ ബ്രഹ്മമായിരിക്കുന്ന ശിവം മാത്രമാണ്. ന ഭൂമി ന തോയം ന തേജോ ന വായുഃ നഖം നേന്ദ്രിയം വാ ന തേഷാം സമൂഹഃ അനേകാന്തികത്വാത് സുഷുപ്ത്യൈക സിദ്ധസ്തദേകോ വിശിഷ്ടഃ ശിവഃ കേവലോഹം. നിന്നെ നാം എത്ര കാലമായി കാത്തിരിക്കും, ഇത്ര അമാന്തിച്ചതെന്താണ്? ഈ പൂജ്യപാദങ്ങൾ തേടി ഞാൻ നാടുകളെ അലയുകയായിരുന്നു ഗുരു. നിന്നെ നാം ശിഷ്യനായി സ്വീകരിക്കും. അഹം ധന്യോസ്മി. ആപോവായിദം സർവം, ആപോവായിദം സർവം വിശ്വാഭൂതാന്യാപഹ, വിശ്വാഭൂതാന്യാപഹ പ്രാണാവാപഹ, പ്രാണാവാപഹ പശവ ആപഹ, പശവ ആപഹ. ഈ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ ശങ്കരൻ അധ്യയനം പൂർത്തിയാക്കിയത് അത്ഭുതകരം തന്നെ. ഗുരുദേവൻ നമുക്ക് പോലും ബ്രഹ്മസൂത്രം ഉപദേശിച്ചു തന്നിട്ടില്ല, ശങ്കരൻ അതും ഹൃദിസ്ഥമാക്കി കഴിഞ്ഞു. ഏതായാലും ആൾ സാധാരണക്കാരനല്ല, തീർച്ച. അഥാതോ ബ്രഹ്മജിജ്ഞാസ, അഥാതോ ബ്രഹ്മജിജ്ഞാസ. അത്ര
അഥ ശബ്ദേന സാധന ചതുഷ്ടയസ്യ സമ്പത്യാനന്ദര്യം ഉച്യത്തെ. അത്ര അഥ ശബ്ദേന സാധന ചതുഷ്ടയസ്യ സംഭാവന ബ്രഹ്മജിജ്ഞാസ. അഥാതോ ബ്രഹ്മജിജ്ഞാസ. ദ്രവിണോദാദ്രവിണസസ്തുരസ്യ ദ്രവിണോദാസ്തനരസ്യ പ്രയം സൽ ദ്രവിണോദാ വീരവതീമിഷന്നോ ദ്രവിണോദാരാസതേ ദീർഘമായുഃ. ദേവൻ ഉണർന്നാൽ നമുക്ക് ഈ വിവരം അറിയിക്കണം. വരൂ വരൂ. വിജയീഭവ, നമ്മുടെ സംശയമെല്ലാം തീർന്നു. നർമ്മദയിലെ വെള്ളപ്പൊക്കം അടക്കി നിർത്തി പരിസരത്തിന് നാശത്തിൽ നിന്നും രക്ഷിക്കുന്നവന് മാത്രമേ ബ്രഹ്മസൂത്രത്തിന് ഭാഷ്യമെഴുതാൻ കഴിയൂ എന്ന് ഭഗവാൻ വ്യാസൻ പ്രവചിച്ചിട്ടുണ്ട്. ആ തുല്യസിദ്ധന് ശിഷ്യനായി ലഭിച്ച എന്റെ ജന്മം കൃതാർത്ഥമായി. ശങ്കര, മഹാജലപ്രവാഹത്തെ കുംഭത്തിൽ അടക്കിയതുപോലെ വേദാർത്ഥം മുഴുവനും അടക്കി ഭാഷ്യമെഴുതാൻ പരമപവിത്രമായ കാശിയിലേക്ക് പോകൂ. മഹാഗുരു, ഈ വിനീത ശിഷ്യനെ അനുഗ്രഹിച്ച സർവമംഗളാനി ഭവന്തു. എഴുന്നേൽക്കൂ. ശങ്കരന് എന്തെങ്കിലും ആഗ്രഹമുണ്ടോ? ബ്രഹ്മനിർവാണത്തിൽ ലയിക്കണമെന്നല്ലാതെ മറ്റൊരാഗ്രഹവും അടിയനില്ല. ശങ്കര, വൈദിക ധർമ്മസ്ഥാപനത്തിനായി ജന്മമെടുത്ത നിനക്ക് വളരെയധികം പ്രവർത്തിക്കാനുണ്ട്. പരസ്പര വിരുദ്ധങ്ങളായ വിവിധ വിശ്വാസങ്ങളും ആചാരാനുഷ്ഠാനങ്ങളും മുറുകെ പിടിച്ച് ആത്മജ്ഞാനത്തിൽ നിന്നും അകന്നു കഴിയുന്ന ജനങ്ങളെ നേർവഴിക്ക് നയിക്കേണ്ട പുണ്യാത്മാവാണ് നീ. നിന്റെ നാവിൽ നിന്നുതിരുന്ന അദ്വൈത സിദ്ധാന്തങ്ങൾ ഈ പുണ്യഭൂമിയിലെ പുരുഷാന്തരങ്ങൾ ഉലകം കൊള്ളിക്കും. പോകും, കാശിയിൽ പോയി സാക്ഷാൽ വിശ്വനാഥനെ ദർശിച്ച് ആ ജഗൽപിതാവിന്റെ ആജ്ഞാനുസരണം കർത്തവ്യം അനുഷ്ഠിക്കും. വിജയീഭവ, ലോകാ സമസ്ത സുഖിനോ ഭവന്തു. Thank you.
ചന്ദ്രോത്ഭാസിത ശേഖരേ സ്മരഹരേ ഗംഗാധരേ ശങ്കരേ സർപ്പൈർഭൂഷിത കണ്ഠ കർണ വിവരേ നേത്രോത്ഥ വൈശ്വാനരേ ദന്ദിത്വകൃത സുന്ദരാംബരഖരേ ത്രൈലോക്യ സാരേ ഹരേ മോക്ഷാർത്ഥം കുരു ചിത്തവൃത്തിമഖിലാം അന്യൈസ്തു കിം കർമ്മഭിഃ. ബ്രഹ്മസത്യം ജഗന്മിഥ്യ ജീവോ ബ്രഹ്മൈവ നാപര. ബ്രഹ്മമാണ് സത്യം, അതായത് പരമാത്മാ ഒന്നു മാത്രമാണ് സത്യം. ജഗത്, ഈ കാണുന്ന ലോകം മിഥ്യയാണ്. ജീവാത്മാവ് തന്നെയാണ് ബ്രഹ്മം അഥവാ പരമാത്മാവ്, മറ്റൊന്നുമല്ല. ഈ പരമാർത്ഥം മനസ്സിലാക്കിയാൽ കോടി ഗ്രന്ഥങ്ങളുടെ സാരാംശം ഗ്രഹിച്ചു കഴിഞ്ഞു. അദ്വൈതമായ പരമസത്യവും ഇതുതന്നെയാണ്. ബ്രഹ്മം സത്യമാണെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? സ്വരൂപത്തിൽ നിന്നും ഒരിക്കലും മാറാത്തതുകൊണ്ട്. അങ്ങനെ മാറാത്തത് മാത്രമാണ് സത്യം. ഈ ലോകമാകട്ടെ സദാ മാറിക്കൊണ്ടിരിക്കുന്നു. അതിനാൽ അത് സത്യമല്ല, മിഥ്യയാണ്. യഥാർത്ഥത്തിൽ ജീവാത്മാവും പരമാത്മാവും ഒന്നു തന്നെയാണ്. അഹം ബ്രഹ്മാസ്മിഹി, ഞാൻ ബ്രഹ്മമാകുന്നു എന്ന് പറയുന്നതിന്റെ അർത്ഥം ഇത് തന്നെയാണ്. ഈ പരമാർത്ഥം മനസ്സിലാക്കുന്നവനാണ് യഥാർത്ഥ ബ്രഹ്മജ്ഞാനി. അതിനാൽ അത് ഉൾക്കൊള്ളുന്നതിന് ആത്മാർത്ഥമായി പരിശ്രമിക്കുക. ഓം ശാന്തി ശാന്തി ശാന്തി. ആരാണ്? അവിടുത്തെ ശിഷ്യനായി സന്യാസം സ്വീകരിക്കാൻ വന്ന ഒരു സാധു, പേര് വിഷ്ണു ശർമ്മൻ. ഇത്ര ചെറുപ്പത്തിൽ തന്നെ സന്യാസിയാകാൻ മോഹിക്കുന്നത് എന്തുകൊണ്ടാണ്? ജീവിതത്തിൽ ധാരാളം പണം സമ്പാദിച്ചവനാണ് ഞാൻ, പക്ഷേ വഴിമധ്യേ കൊള്ളക്കാരതെല്ലാം അപഹരിച്ചു. ഇന്നെനിക്കൊന്നുമില്ല പ്രഭു. തെറ്റ്. മനുഷ്യന് ഏറ്റവും വിലപ്പെട്ട ആ ഒന്ന് ആർക്കും അപഹരിക്കാൻ സാധ്യമല്ല, അതാണ് ആത്മാവ്. ധനം തുടങ്ങിയ ഐഹിക ഭോഗങ്ങൾ കേവലം നശ്വരങ്ങളാണ്. അവ നഷ്ടപ്പെടുന്നതിൽ വേദനിക്കുന്നവർ വിഡ്ഢികൾ മാത്രമാണ്. ഞാൻ വേദനിക്കുന്നില്ല പ്രഭു. നല്ലത്. നിന്നെ നാം സന്യാസി ശിഷ്യനായി സ്വീകരിക്കുന്നു. ഇന്നു മുതൽ സനന്ദൻ എന്ന പേരിൽ നീ അറിയപ്പെടും. ഞാൻ അനുഗ്രഹീതനായി പ്രഭു, ഞാൻ അനുഗ്രഹീതനായി. കണ്ടില്ലേ, കൗമാരം കഴിയുന്നതിന് മുൻപ് തന്നെ മഹാജ്ഞാനിയായ ശങ്കരൻ ശിഷ്യരുമായി വിജ്ഞാനം പ്രചരിപ്പിക്കുന്നത്. ദേവിയല്ലേ ശങ്കരനെ ഭൂലോകത്തിലേക്ക് നയിച്ചത്? ആ നിലയ്ക്ക് ശങ്കരൻ അത്ഭുത സിദ്ധികൾ പ്രദർശിപ്പിക്കുന്നതിൽ അതിശയമുണ്ടോ? അവിടുത്തെ അനുഗ്രഹ ഫലമായി ജന്മം പൂണ്ടത് കൊണ്ടാണെന്ന് പറയണം, അല്ലെങ്കിൽ ഈ മഹാപ്രതിഭ ഭൂമിയിൽ പിറക്കുമോ? ശങ്കരൻ ആർഷഭൂമിയിൽ പിറന്ന അത്ഭുത പ്രതിപാദനൻ തന്നെ. പക്ഷേ ആ മനസ്സിലും അജ്ഞാനത്തിന്റെ അവശിഷ്ടം അടിഞ്ഞുകിടക്കുന്നു. അത് മാറാതെ ആരും പരിപൂർണ ജ്ഞാനി ആവുകയില്ല. എന്ത്, ശങ്കരൻ പൂർണ്ണജ്ഞാനി അല്ലെന്നോ? അതെ, പരമ്പരാഗതമായ ദുരാചാരങ്ങളുടെ പിടിയിൽ നിന്നും ശങ്കരൻ പൂർണ്ണമായ മോചനം നേടിക്കഴിഞ്ഞില്ല. എനിക്കത് വിശ്വസിക്കാൻ വിഷമം തോന്നുന്നു. വിശ്വസിപ്പിക്കുക, നോക്കിക്കൊള്ളൂ. മാറിപ്പോകാനോ? എന്താണ് മാറിപ്പോകേണ്ടത്? ആത്മാവോ ദേഹമോ? ആത്മാവാണെങ്കിൽ സർവവ്യാപിയും നിഷ്ക്രിയവും നിത്യശുദ്ധവുമായ അതിന് എങ്ങനെ മാറിപ്പോകാൻ സാധിക്കും? അദ്വൈതമായ ആത്മാവ് എന്തിൽ നിന്ന് മാറിപ്പോകാനാണ്?
ദേഹത്തോടാണ് മാറിപ്പോകാൻ ആവശ്യപ്പെട്ടതെങ്കിൽ എല്ലാ ദേഹങ്ങളും ഒരേ സാധനം കൊണ്ട് നിർമ്മിച്ചതല്ലേ? അപ്പോൾ പിന്നെ ഒരു ദേഹം മറ്റൊന്നിൽ നിന്ന് മാറിപ്പോകേണ്ടത് എന്തിന്? മാത്രമല്ല, ദേഹം ജഡമല്ലേ? അതിന് മാറിപ്പോകാൻ സാധിക്കുമോ? അങ്ങ് ബ്രാഹ്മണൻ, ഞാൻ ചണ്ഡാലൻ, ശരി തന്നെ. പക്ഷേ നമ്മിലുള്ള ആത്മാക്കൾ തമ്മിൽ ഭേദമുണ്ടോ? ഒരേ സൂര്യൻ തന്നെയല്ലേ ഗംഗാജലത്തിലും ചണ്ഡാലത്തെരുവിൽ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലും പ്രതിബിംബിക്കുന്നത്? ഏ മുനിശ്രേഷ്ഠ, അങ്ങ് എന്താണ് ഉദ്ദേശിച്ചത്? അറിവിൽ നിന്നും മാറിപ്പോകണമെന്നാണോ? ആഹാ, അന്ധനായ എന്റെ അന്തർനേത്രങ്ങൾ പൂർണ്ണമായി തുറന്നു. അല്പജ്ഞാനിയായ എന്നെ പൂർണ്ണജ്ഞാനത്തിൽ പ്രതിഷ്ഠിക്കുവാൻ എത്തിയ മഹാത്മൻ അങ്ങ് ആരാണ്? അങ്ങ് ചണ്ഡാളനായാലും ബ്രാഹ്മണനായാലും എന്റെ ഗുരു തന്നെ. അങ്ങയുടെ പാദങ്ങളിൽ ഞാൻ നമസ്കരിക്കുന്നു. ജാഗ്രൽ സ്വപ്ന സുഷുപ്തി സുസ്ഫുടതരായ സംവിദുജ്യംഭതേ യാ ബ്രഹ്മാദി പിപീലി കാന്ത തനുഷു പ്രോതാ ജഗൽ സാക്ഷിണീ. സൈവാഹം ന ച ദൃശ്യവസ്തുതി ദൃഢ പ്രജ്ഞാപി യസ്യാസ്തി ചേ ചണ്ഡാലോസ്തു സതു ദ്വിജോസ്തു ഗുരുരിത്യേഷ മനീഷ മമ. സർവേശ്വര സത്യസ്വരൂപം അനുഗ്രഹിച്ചാല്. പ്രണാമം മഹർഷി. വിജയീഭവ. എന്റെ ശങ്കരൻ എവിടെയാണ്? എന്റെ പൊന്നുമോൻ സുഖമായിരിക്കുന്നു? ബ്രഹ്മജ്ഞാനിയായ അദ്ദേഹത്തിനുണ്ടോ സുഖാസുഖങ്ങൾ? അമ്മേ, അവിടുത്തെ മകൻ മനുഷ്യരാശിയുടെ നന്മയ്ക്ക് മാർഗദർശനം നൽകുന്ന മഹാത്മാവാണ്. എന്റെ പൊന്നുമോൻ എവിടെയാണെന്നറിയാം? അറിയാം അമ്മേ. സത്യത്തിന്റെ സന്ദേശം പ്രചരിപ്പിച്ചുകൊണ്ട് കാശിയിൽ കഴിയുന്ന അദ്ദേഹം അജ്ഞാനത്തിന്റെ അന്ധകാരത്തിൽപ്പെട്ട് നട്ടം തിരിയുന്ന നാട്ടുകാർക്ക് നിത്യപ്രകാശം കാട്ടുന്ന കെടാവിളക്കായി പ്രശോഭിക്കുന്നു. ഈശ്വരാരാധനയ്ക്കും പ്രാർത്ഥനയ്ക്കും ചിലവഴിക്കേണ്ട സമയം വ്യാകരണ നിയമങ്ങൾ ഉരുക്കഴിച്ച് പാഴാക്കി കളയുന്നുണ്ട്. അവസാന കാലത്ത് മരണം മുന്നിൽ മേച്ചു നിൽക്കുമ്പോൾ ഈ വ്യാകരണങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഉപകരിക്കും. അതുകൊണ്ട് ഭജഗോവിന്ദം ഭജഗോവിന്ദം ഗോവിന്ദം ഭജമൂഢമതേ ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. സംപ്രാപ്തേ സന്നിഹിതേ കാലേ സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതി ദുഗ്രഞ്ഞകരണേ ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. നാരീസ്തനഭര നാഭീദേശം ദൃഷ്ട്വാ മാഗാ മോഹാവേശം നാരീസ്തനഭര നാഭീദേശം ദൃഷ്ട്വാ മാഗാ മോഹാവേശം ഏതന്മാം സവസാദിവികാരം േതന്മാം സവസാദിവികാരം
മനസ്സിൽ വിചിന്തയ വാരം വാരം ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ നളിനീതലഗത ജലമതി തരളം തത്വജീവിതം അതിശയ ചപലം നളിനീതലഗത ജലമതി തരളം തത്വജീവിതം അതിശയ ചപലം വിദ്ധിവ്യാദ്യഭിമാന ഗ്രസ്തം വിദ്ധിവ്യാദ്യഭിമാനഗ്രസ്തം ലോകം ശോകഹതം ച സമസ്തം ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ ബാലസ്താവൽ ക്രീഡാസക്ത തരുണസ്താവൽ തരുണീസക്ത ബാലസ്താവൽ ക്രീഡാസക്ത തരുണസ്താവൽ തരുണീസക്ത വൃദ്ധസ്താവൽ ചിന്താസക്ത വൃദ്ധസ്താവൽ ചിന്താസക്ത പരമേ ബ്രഹ്മണി കോവിനസക്ത ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ ജടലീ മുണ്ടിലും ചിതകേശ കാഷായാംബര ബഹുകൃതവേഷ ജടലീ മുണ്ടിലും ചിതകേശ കാഷായാംബര ബഹുകൃതവേഷ പശ്യന്ന പിചന പശ്യതി മൂഢ ഉദരനിമിത്തം ബഹുകൃതവേഷം ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ പുനരപി ജനനം പുനരപി മരണം പുനരപി ജനനീ ജഠരേശയനം പുനരപി ജനനം പുനരപി മരണം പുനരപി ജനനീ ജഠരേശയനം ഇഹ സംസാരേ ബഹുദുസ്താരേ ഇഹ സംസാരേ ബഹുദുസ്താരേ കൃപയാ പാരേ പാഹി മുരാരേ ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ മഹാഗുരു മാപ്പ് അവിടുന്ന് എന്റെ മൗഢ്യം മാറ്റി ഞാനിനി അവിടുത്തെ പാദങ്ങളെ പിന്തുടരുന്ന ശിഷ്യൻ അഹം ധന്യോസ്മി വിജയഭവ ¶¶
ശിഖരമായ ബദരികാശ്രമത്തിൽ നാം എത്തിയിരിക്കുന്നു. ഗോകുലിയായ ഹിമാലയൻ അഥവാ മുന്നിൽ ഏകാഗ്രമായ ചിന്തയ്ക്കും ഗ്രന്ഥരചനയ്ക്കും പറ്റിയ പ്രദേശം ഇതുതന്നെ. വിവരം പാർപ്പിടമാക്കി വേദാന്ത ഗ്രന്ഥങ്ങൾക്ക് ഭാഷ്യം രചിക്കാം. എന്താ അങ്ങനെ തന്നെ ഗുരു? അതാ സമയം ഗുരുവാകർക്ക് തനിമ നരികിൽ വേണം. ഗുരുവാകർ പറഞ്ഞു തരുന്ന എഴുതാൻ പോലും നമ്മെ ആരെയും വിളിക്കുന്നില്ല. സനന്ദൻ എന്താണോ നമ്മേക്കാൾ വൈശിഷ്ട്യം, ഗുരുവാകർക്ക് സനന്ദനോടുള്ള പ്രത്യേക താല്പര്യം തന്നെ. നമ്മളും ശിഷ്യരാണെന്ന കാര്യം ഗുരുവാകർ മറന്നു പോയെന്ന് തോന്നുന്നു. എന്താണ് ഗുരു? ഒന്നുമില്ല, എഴുതിക്കൊള്ളു. അതാ മറുകരയിൽ നിൽക്കുന്നു. സനന്ദ വേഗം വരൂ. അതെങ്ങനെ സാധ്യമാകും ഗുരു? സനന്ദൻ ഇക്കരെ വരണമെങ്കിൽ മറുകര ചുറ്റി വേണ്ടേ വരാൻ. സനന്ദ ഉടൻ വരൂ. സനന്ദനും നിങ്ങളും തമ്മിലുള്ള വ്യത്യാസം ഇപ്പോൾ മനസ്സിലായോ? മഹാഗുരു മാപ്പ്, ഞങ്ങളുടെ അജ്ഞതയ്ക്ക് മാപ്പ് തരണം. നമ്മോടല്ല, സനന്ദനോടാണ് മാപ്പ് അപേക്ഷിക്കേണ്ടത്. അവിടുത്തെ മഹാത്മ്യം മനസ്സിലാക്കാതെ നാമെല്ലാം ഒരേ മഹാത്മാവിന്റെ ശിഷ്യർ. അദ്ദേഹത്തിന്റെ അനുഗ്രഹമല്ലാതെ മറ്റെന്തുണ്ട് നമുക്ക്? സനന്ദ, ഇന്നു മുതൽ നീ പത്മപാദൻ എന്ന പേരിൽ വിഖ്യാതനായിത്തീ. എഴുന്നേൽക്കൂ. മഹാജ്ഞാനിയായ ശങ്കരന് ഞാൻ ആരാണെന്ന് മനസ്സിലായി. എന്റെ അച്ഛത പൊറുക്കണം. അവിടുത്തെ തിരുനാമം അരുളിച്ചത് അനുഗ്രഹിച്ചാൽ ലോകം എന്നെ വേദവ്യാസൻ എന്ന് വിളിക്കും. ആഹാ, വേദപ്പുഴകളെ വിജ്ഞാന കേദാരം, ഈ അച്ഛന്റെ ചെറിയ പ്രണാമം. ശങ്കര ശങ്കര, നീ അച്ഛനല്ല, വേദത്തിന്റെ അന്തസത്ത പൂർണ്ണമായി ഗ്രഹിച്ച വേദാഗമ തത്വവേദിയാണ്. പഞ്ചമ വേദം പാടിയ പുംസ്കോകിലമൻ, അവിടുത്തെ മുമ്പിൽ ഇവൻ കേവലം അജ്ഞൻ. ഈ ദിവ്യദർശനം ലഭിച്ചത് ഇവന്റെ ഭാഗ്യപരിഭാഗം കൊണ്ട് മാത്രമാണ്. ശങ്കര, നിന്റെ ജന്മകൃത്യം ചൂണ്ടിക്കാണിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ നിന്റെ മുൻപിൽ പ്രത്യക്ഷം. കൽപ്പിച്ചാലും മഹാഗുരു, ഐക്യത്തിന്റെ മഹാസന്ദേശവുമായി മുന്നോട്ട് പോവുകയെന്നുള്ളതാണ് നിന്റെ കർത്തവ്യം. അതിനായി കുമാരലഭട്ടം തുടങ്ങിയ യാഥാസ്ഥിക പണ്ഡിതന്മാരെ വാദത്തിൽ തോൽപ്പിച്ച് ദിഗ്വിജയം നടത്തുന്നതിനായി ഉടനെ പുറപ്പെടുക. കുമാരലഭട്ടൻ എവിടെയാണ് ഗുരു? പ്രയാഗിൽ. ഉടൻ തന്നെ അങ്ങോട്ട് പോകും. പ്രയാഗ് കുമാരലഭട്ടൻ
അദ്വൈതവാദിയായ ശങ്കർ അങ്ങയോട് വേദാന്ത തത്വങ്ങളെ പറ്റി ചർച്ച ചെയ്യാൻ വന്നതാണ്. ശങ്കർ, അങ്ങയെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട്, നേരിൽ കാണുമെന്ന് മോഹിച്ചു. പക്ഷെ അങ്ങ് വന്നത് വളരെ വൈകി. എന്റെ ശരീരം എന്ത് ചാമ്പലാകാൻ തുടങ്ങി. എന്തിനാണങ്ങ് ആത്മാഭൂതി ചെയ്യുന്നത്? ഞാൻ ചെയ്ത രണ്ട് മഹാതാപങ്ങൾക്ക് പ്രായശ്ചിത്തമായി. ബുദ്ധമതത്തെ എതിർക്കുന്നതിനാൽ ഞാൻ ആ മതം ഭരിച്ചത്, ഭൗതാചാരന്മാരെ വഞ്ചിച്ച മീമാംസകൻ മുതലേക്ക് ദൈവത്തെ ഞാൻ നിഷേധിച്ചു. ഈ രണ്ട് മഹാ അപരാധങ്ങൾക്ക് പ്രായശ്ചിത്തമായാണ് ഈ ഉമിത്തി ആത്മാഭൂതി ചെയ്യുന്നത്. ഈ അന്തിമവേളയിലെങ്കിൽ അങ്ങയെ കാണാൻ കഴിഞ്ഞത് എനിക്ക് സന്തോഷം. വേദാന്ത സത്യം അങ്ങയെ ബോധ്യപ്പെടുത്തുന്നതിനാണ് ഞാൻ ഇത്ര ദൂരം വന്നത്. എന്ത് ചെയ്യാം, അങ്ങ് വളരെ വൈകി. വേണമെങ്കിൽ മാഹിഷ്മതിയിൽ ചെന്ന് എന്റെ ശിഷ്യനായ മണ്ഡലമിഷനോട് നാടുപ്രതിവാദം നടത്തുക. വിശ്വമീമാംസകനും വേദമണ്ഡിതനും പരത്ത വിചക്ഷണനുമായ മണ്ഡലമിഷനും അങ്ങേക്ക് പറ്റിയ പ്രതിയോഗിയായിരുന്നു. ഓ, അതിനു മുമ്പ് അത് കേട്ടുകൊണ്ട് ഞാൻ ശരീരത്യാഗം ചെയ്യട്ടെ. വിജ്ഞാനത്തെ വഴി നിർത്താൻ കഴിയും. എന്താ പിതൃക്കളുടെ പ്രീതിക്ക് വേണ്ടി ചെയ്യുന്ന ഈ ശ്രാദ്ധ കർമ്മത്തെ അധിക്ഷേപിക്കുന്നു. അനുഷ്ഠാന കർമ്മങ്ങൾ സ്വീകരിക്കാത്ത സന്യാസിക്ക് ഇവിടെന്ത് കാര്യം? മര്യാദയ്ക്ക് പോകുന്നു. ശ്രാദ്ധം നടത്തുന്നവർക്ക് കോപം പാടില്ലെന്നല്ലേ ധർമ്മശാസ്ത്ര വിധി? അതുപോലും മറന്നുകൊണ്ടുള്ള ഈ അനുഷ്ഠാന കർമ്മത്തിന് എന്ത് ഫലം കിട്ടും? എനിക്ക് വാദഭിക്ഷയാണ് വേണ്ടത്. ഓഹോ, എന്നിൽ നിന്ന് വാദഭിക്ഷയ്ക്കാണോ വന്നത്? അതെ, മീമാംസാ പണ്ഡിതനായ അവിടത്തോട് വാദപ്രതിവാദം നടത്തി വേദാന്ത സത്യം ബോധ്യപ്പെടുത്തണമെന്ന് കുമാരലഭട്ടന്റെ നിർദ്ദേശപ്രകാരം വന്നതാണ്. ഓഹോ, അങ്ങനെയോ? എങ്കിൽ തർക്കം നാളെ മുതൽ തുടങ്ങാം. ഒരുപക്ഷെ തർക്കത്തിൽ തോറ്റാൽ ഈ കാഷായ വേഷം ഉപേക്ഷിച്ച് വെള്ളവസ്ത്രം ധരിച്ച് മീമാംസകനാകാൻ തയ്യാറാണോ? അതെ, അങ്ങാണ് തോൽക്കുന്നതെങ്കിലോ? ഞാൻ തോൽക്കുകയും അങ്ങനെ സംഭവിച്ചാൽ സന്യാസം സ്വീകരിച്ച് അങ്ങയുടെ ശിഷ്യനാകാമെന്ന് ഞാനിത് അസത്യം ചെയ്യുന്നു. ആരാണ് മാധ്യസ്ഥം വഹിക്കുന്നത്? എന്റെ പത്നിയായ ഈ സരസ്വതി. എന്താ വിരോധം? ഇല്ല എങ്കിൽ നമുക്ക് നാളെ ആരംഭിക്കാം. ഓഹോ, ആരാ ആരുടെ പൂമാലയാണോ ആദ്യം മാറുന്നത് അയാൾ തോറ്റതായി കണക്കാക്കും. ഇനി വാദമായിരുന്നു. സന്യാസിയാണ് അല്ലേ? ആരും സന്യാസിയല്ല, ആയിത്തീരുന്നതാണ്. പലയിൽ ഒന്നുമില്ലല്ലോ. പുറമേ ഇല്ല, ഉള്ളതല്ല, ഉള്ളിലാണ്. ഈ ലോകത്തിൽ ആരാണ് ശോധനീയൻ? ധനമുണ്ടായിട്ടും ദാനം ചെയ്യാത്തവർ.
കണ്ണുണ്ടായിട്ടും കാഴ്ചയില്ലാത്തവരാരാണ്? നാസ്തികൻ. മുഖ്യമായ തീർത്ഥം ഏതാണ്? മനസ്സിന്റെ മാലിന്യം കഴുകിക്കളയുന്നത് ഏതാണോ അത് തന്നെ. മനുഷ്യൻ പ്രധാനമായി സമ്പാദിക്കേണ്ടത് ഏതാണ്? വിദ്യ, ബലം, സൽകീർത്തി, പുണ്യം എന്നിവ. എല്ലാ ഗുണങ്ങളെയും നശിപ്പിക്കുന്നത് എന്താണ്? അന്യന്റെ ധനത്തിലുള്ള അത്യാഗ്രഹം തന്നെ. പ്രാണനേക്കാൾ പ്രധാനമായത് എന്താണ്? കുലധർമ്മവും സജ്ജന സംസർഗവും. എന്റെ ഒരു സംശയത്തിനു കൂടി സമാധാനം നൽകണം. എന്താണ്? കാമശാസ്ത്രവും കണ്ടുമുതൊക്കെ ഈ നാട്ടിൽ അംഗീകരിച്ചു കഴിഞ്ഞ വിജ്ഞാനത്തിൽ പെടുന്നതല്ലേ? അതിനെ കുറിച്ച് അച്ഛനായ ഒരുവന് പൂർണ്ണ ജ്ഞാനം അവകാശപ്പെടാൻ അർഹതയുണ്ട്. ശരിയാണ് ദേവി, അക്കാര്യത്തിലുള്ള അജ്ഞത ഞാൻ സമ്മതിക്കുന്നു. അത് മാറ്റുന്നതിന് 41 ദിവസത്തെ സമയം നൽകിയാൽ അതിനുശേഷം ഈ തർക്കം തുടരാം. സരസവാണി, നീ എന്നെ പരാജയത്തിൽ നിന്നും രക്ഷി. എന്റെ വാദമുഖങ്ങളെല്ലാം ശങ്കരന്റെ മുമ്പിൽ തകർന്ന സന്ദർഭത്തിലാണ് നീ എന്നെ രക്ഷിച്ചത്. ഈ രക്ഷ കേവലം താൽക്കാലികമാണ് സ്വാമി. അദ്ദേഹം മടങ്ങി വരുമെന്നത് നിശ്ചയമാണ്. എന്താണ് പതിവില്ലാത്തൊരു മാനഭാവം? മറ്റൊന്നുമല്ല ഭക്തവാദം, മന്ധന മിശ്രന്റെ മുമ്പിൽ പൂർണ്ണജ്ഞാനിയായി മടങ്ങിച്ചെല്ലുന്നതിനെ പറ്റി ചിന്തിക്കുക. ക്ഷമിക്കണം ഗുരു, ഒരു യോഗി വഴിയോട് ചോദിക്കാവുന്ന കാര്യമാണ് സരസ്വാൻ ചോദിച്ചത്. അതിലെന്താണ് തെറ്റ്? പുരുഷാർത്ഥങ്ങൾ മുഴുവൻ ഗ്രഹിച്ചെങ്കിൽ മാത്രമേ യഥാർത്ഥ ജ്ഞാനിയാവുക. ഗുരു കേട്ടില്ലേ, അമരക മഹാരാജാവ് പെട്ടെന്ന് മരിച്ചത്രേ. എന്ത്? അമരരാജൻ മരിച്ചു. ഇപ്പോൾ ഇന്ന് രാവിലെ, നാളെ രാവിലെയാണത്രേ കഥ. അങ്ങനെ പത്മപാദ ഗുരു, നിങ്ങൾ എന്റെ ശരീരം ഭദ്രമായി ഗുഹയിൽ സൂക്ഷിക്കണം. സ്വാമി, ഇത്ര പെട്ടെന്ന് എന്നെ വെടിഞ്ഞു പോകാൻ എങ്ങനെ മനസ്സ് വന്നു? കനിവുള്ള ദൈവം എന്റെ കണ്ണീര് കണ്ട് കരിഞ്ഞു. രാധ, എന്റെ രാധ. സ്വാമി, സ്വാമി, മന്ത്രി, ഈ സന്തോഷ വാർത്ത രാജ്യം മുഴുവൻ വിളംബരം ചെയ്യൂ. ജനങ്ങൾ ഈ മഹാ അത്ഭുതം ഉത്സവമായി കൊണ്ടാടട്ടെ. ചന്ദ്രസേന വരൂ. സ്വാമി, എന്റെ പ്രാണേശ എല്ലാ സ്വപ്നം പോലെ തോന്നുന്നു. ഞാനിതെങ്ങനെ വിശ്വസിക്കും? ഇതും തന്നെ വെറുമൊരു സ്വപ്നമല്ലേ? അതിനെ വിശ്വസിക്കുന്നത് വിദ്ധികൾ മാറും. കേട്ടില്ലേ ജനങ്ങളുടെ സന്തോഷാരവം? എന്താണൊന്നും ഉണ്ടാത്തത്? എന്താണ് ഈ മനുഷ്യന്റെ പേരുള്ള കുറ്റം? രഹസ്യമായി പഠിക്കാൻ ശ്രമിച്ചു. ജ്ഞാനം നേടുന്നത് കുറ്റമാണോ? ബ്രാഹ്മണർക്ക് മാത്രമേ വേദ അഭ്യസനം പാടുള്ളൂ എന്നിരിക്കെ. തെറ്റ്. വേദം പഠിച്ച് വേദാർത്ഥം ഗ്രഹിച്ച് അതനുസരിച്ച് ജീവിക്കുന്നവനാണ് ബ്രാഹ്മണൻ. ഇദ്ദേഹം ബ്രാഹ്മണ്യം നേടാൻ ശ്രമിച്ചത് എങ്ങനെ കുറ്റകരമാകും? ഇദ്ദേഹത്തെ മോചിപ്പിക്കൂ. തിരുമേനി, കൽപ്പന പോലെ.
തന്നെയാണ് അവിടുത്തെ വലിയ മാറ്റം. ആകെ മാറിയിരിക്കുന്നല്ലോ. ഒന്നുമില്ല ദേവി, വെറുതെ അല്ലേ ഞാൻ കാല് കുഴയുന്നത് വരെ ആടിയിട്ടും അങ്ങ് ശേഷം രസിച്ചില്ല. പണ്ടപ്പോ ഞാൻ നൃത്തം ചെയ്ത എന്നെ ആലിംഗനം ചെയ്ത അഭിനന്ദനങ്ങൾ വർഷിക്കുമായിരുന്നു. എന്താണ് ഈ മാറ്റത്തിന് കാരണം? അതാണ് അറിയേണ്ടത്. തിരുമനസ്സുകൊണ്ട് ആകെ മാറിയിരിക്കുന്ന കാര്യത്തിൽ അശേഷം സംശയമില്ല. ഒരു മഹായോഗിയെ പോലെയാണ് സംസാരവും പ്രവൃത്തിയും എല്ലാം. പഴയ ആളാണെന്ന് വിശ്വസിക്കാൻ കൂടി സാധിക്കുന്നില്ല. എന്ത് സംഭവിച്ചു എന്നാണ് അങ്ങയുടെ സംശയം? പരകായ പ്രവേശമെന്ന് കേട്ടിട്ടില്ലേ? അങ്ങനെ വല്ലതും സംഭവിക്കാതെ മരിച്ച തിരുമനസ്സുകൊണ്ട് പെട്ടെന്ന് ജീവിച്ചത് എങ്ങനെ? എങ്കിൽ ഈ നാട്ടിൽ മറ്റാരെങ്കിലും മരിച്ചിരിക്കണമല്ലോ. സേനാധിപതി ഒന്ന് ചെയ്യും. എന്താണ്? ഉടൻ തന്നെ നാലു ഭാഗവും ഭടന്മാരെ അയച്ച് ആരെങ്കിലും എവിടെയെങ്കിലും ആരുടെയെങ്കിലും മൃതദേഹം സൂക്ഷിക്കുന്നുണ്ടോ എന്ന് പ്രത്യേകം നോക്കണം. ശരി. ഒരു യോഗിയുടെ മൃതദേഹം കാത്തു സൂക്ഷിക്കുന്നുണ്ടോ എന്ന് പ്രത്യേകം അന്വേഷിക്കണം. ശരി, ഉടനെ ഭടന്മാരെ അയക്കാം. ആ അന്വേഷണം ആകട്ടെ. അങ്ങനെ ഒരു മൃതദേഹം കണ്ടുകിട്ടിയാൽ എന്ത് ചെയ്യുന്നു? അത് കാത്തു സൂക്ഷിക്കുന്നവരെ ബന്ധിച്ച് ഉടൻ വിവരം അറിയിക്കാൻ പറയും. കൽപ്പന പോലെ. ഞങ്ങളുടെ ഗുരുദേവൻ മരിച്ചിട്ട് എത്ര ദിവസമായി? അദ്ദേഹം ഈ നിലയിലായിട്ട് കുറെ ദിവസങ്ങളായി. മനുഷ്യൻ മരിച്ചാലും ദഹിപ്പിക്കണം നടന്നുകൂടെ. ഗുരുദേവൻ സമാധിയിലാണോ അറിയാമോ? അതാണ് മരണം. സന്യാസിയാവുമ്പോൾ സമാധി, സാധാരണക്കാരായ മരണം. അത്രയേ ഉള്ളൂ വ്യത്യാസം. പക്ഷെ എന്തായാലും ശവശരീരം ദഹിപ്പിക്കാതെ വെച്ച് സൂക്ഷിക്കുന്ന തെറ്റാ. പിടിച്ചു കെട്ടുപോലെ എന്നിട്ട് കൊട്ടാരത്തിൽ പോയി വിവരമറിയിപ്പിക്കാം. അവിടത്തേക്ക് എന്നോടുള്ള സ്നേഹം പോലും ഇല്ലാതെയായോ? അങ്ങനെ സംശയിക്കാൻ കാരണം? എന്റെ അരികിലിരിക്കുമ്പോൾ പോലും മനസ്സ് മറ്റെവിടെയോ ആണെന്ന് തോന്നുന്നു. അതിനെന്താണ് കാരണം? ഞാൻ വല്ല പിഴയും ചെയ്തെങ്കിൽ? അല്ല പ്രിയ, ദേവി യാതൊരു പിഴയും ചെയ്തിട്ടില്ല. എങ്കിൽ പിന്നെ അവിടുത്തെ അകമഴിഞ്ഞ് സ്നേഹിക്കുന്ന എന്നെ മറക്കുന്നത് എന്തിന്? ദേവി എന്തിനെയാണ് സ്നേഹിക്കുന്നത്? ഈ ശരീരത്തെയോ അതിനുള്ളിൽ കുടികൊള്ളുന്ന ആത്മാവിനെയോ? ശരീരത്തെയാണെങ്കിൽ അത് നശിക്കാനുള്ളതാണ്. ശരീരത്തിലെ ജീവൻ നിലച്ചാലുടൻ അതിനെ ആരും സ്നേഹിക്കുകയില്ല. ലാളിച്ചു പോന്ന സ്വന്തം പത്നി പോലും ഭർത്താവിന് മൃതദേഹത്തെ ഭയപ്പെടുകയല്ലാതെ സ്നേഹിക്കുകയില്ല. ആത്മാവാണെങ്കിൽ അനശ്വരമാണ്. അന്നെന്താണ് ഇങ്ങനെ സംസാരിക്കുന്നത്? പണ്ടെന്ന് ഇത്തരം വാക്കുകൾ അവിടുന്ന് ഉച്ചരിച്ച് കേട്ടിട്ടില്ല. അന്ന് അല്പസമയത്തേക്ക് ഞാൻ മരിച്ചു എന്ന് കരുതി ദേവി ദുഃഖിച്ചു. ഞാൻ ജീവിച്ചപ്പോൾ സന്തോഷിച്ചു. എല്ലാം അർത്ഥശൂന്യം. ഇനി ഞാൻ മരിച്ചാൽ ദേവി ദുഃഖിക്കരുത്. കാരണം ജീവിതവും മരണവും സംസാര ചക്രത്തിന്റെ രണ്ടു വശങ്ങൾ മാത്രമാണ്. പ്രഭു, അവിടുന്ന് ആരാണ്? എന്റെ ആത്മനായകനും ആത്മീയ ഗുരുവും. ഇനി സംശയിക്കാനില്ല. ആ യോഗിയുടെ ആത്മാവ് തന്നെയാണ് നമ്മുടെ തിരുമേനിയുടെ മൃതദേഹത്തിലുള്ളത്. ഉടനെ തന്നെ ആ മൃതദേഹം തീവച്ച് നശിപ്പിക്കട്ടെ. മഹാനുഭാവനായ ഈ തിരുമനസ് നെടുനാൾ വാഴട്ടെ. ദയവായി ഞാൻ പറയുന്നൊന്ന് കേൾക്കൂ. ഒന്നും കേൾക്കണ്ട. ഈ ശവശരീരത്തിന് ചാരം കാണാന് ഞങ്ങൾ ഇവിടെ ഒന്ന് പോകുന്നില്ല. ഇത് ചാമ്പറായ ശേഷം നിങ്ങൾ അഴിച്ചുണ്ടാക്കാം. ഇവൾ കരയുകയില്ല. അല്പ ദിവസത്തിലൊന്നും ആത്മീയ ജ്ഞാനം നൽകി അനുഗ്രഹിച്ച മഹാപ്രഭു
അവിടുത്തെ പവിത്രമായ പൂമേനിയെ കണ്ണീര് കൊണ്ട് അശുദ്ധമാക്കുകയില്ല. അവിടുത്തെ ദിവ്യോപദേശം സ്മരിച്ച് ആത്മശാന്തി അടയാൻ ശ്രമിക്കാം. ഞാൻ പരാജയം സമ്മതിക്കും. വേദാന്തത്തിന്റെ വൈശിഷ്ട്യം എനിക്ക് ബോധ്യമായി. എനിക്ക് സന്യാസം നൽകി എന്നെ അങ്ങ് ശിഷ്യനായി സ്വീകരിച്ചാൽ ഇന്നു മുതൽ സുരേശ്വരൻ എന്ന നാമത്തിൽ വിഖ്യാതനായിത്തീരും. ഗുരു, പതിയെ പിന്തുടരുന്നതാണ് പതിവ്രതാധർമ്മം. എന്നെയും അവിടുത്തെ ശിഷ്യഗണത്തിൽ സ്വീകരിച്ചാൽ അങ്ങനെ തന്നെ. ശങ്കരൻ എന്ന അദ്വൈത മതപ്രചാരകൻ നമ്മുടെ മതത്തിനെതിരായി പ്രസംഗിക്കുന്ന വിവരം നിങ്ങൾ അറിഞ്ഞില്ലേ? അറിഞ്ഞു. എങ്കിൽ എന്തുകൊണ്ട് അവരെ വരവരുത്താൻ അവാദം കാണിക്കുന്നു ഉഗ്രവൈരവ? പ്രഭു, കാബാലിക മതത്തിന്റെ രക്ഷയ്ക്കായി ശങ്കരനെ വധിക്കാറ് നിർത്തിയില്ല. തർക്കത്തിൽ അവന് ജയിക്കാൻ ആരുമില്ല. അവന്റെ വാക്വിലാസത്തിൽ മതിമയങ്ങി അനേകം പേർ അവന്റെ അനുയായികളായി കഴിഞ്ഞു. ഇക്കണക്കിന് പോയാൽ നമ്മുടെ പ്രിയപ്പെട്ട കാബാലിക മതം ഈ മണ്ണിൽ നിന്നും തന്നെ നിശേഷം മറയും. അത് നിങ്ങൾക്ക് സഹിക്കാൻ സാധ്യമാണോ? എങ്കിൽ ഉടൻ ശങ്കരനെ വധിക്കണം. സ്നേഹിച്ചു വഞ്ചിച്ചു അവരെ പണവരുത്തണം. നീയാണത് ചെയ്യേണ്ടത് ഉഗ്രഭൈരവ. കൽപ്പന സന്തോഷം ഭൈരവമൂർത്തി നിന്നെ അനുഗ്രഹിക്കട്ടെ. വിജയ് ഭവ, എഴുന്നേൽക്കൂ. നീ ആരാണ്? എന്തിനു വന്നു? ഞാൻ വരം ചോദിക്കാൻ വന്നതാണ്. വരം ഭിക്ഷാന്തേകിയായ നാം എന്ത് വരം നൽകാനാണ്? അവിടത്തേക്ക് മാത്രം തരാൻ കഴിയുന്ന വരമാണ്. എങ്കിൽ നിശ്ചയമായും നൽകാം. എന്താണ് വേണ്ടത്? അവിടുത്തെ ഈ ശിരസ്. എന്ത് എന്ത് ശിരസ്? ശരീരത്തോടുകൂടി കൈലാസം പോകാൻ കൊടും തപസ് ചെയ്യുന്നവനാണ്. സർവജ്ഞനായ ഒരുവന്റെ ശിരസ് ഹോമിച്ചാൽ മാത്രമേ അത് സാധിക്കൂ എന്ന് സാക്ഷാൽ കൈലാസപതി തന്നെ പ്രസാദിച്ച് അനുഗ്രഹിച്ചു. ഇനി ഒരു സർവജ്ഞന്റെ ശിരസ് കിട്ടിയാൽ അവിടുന്നല്ലാതെ സർവജ്ഞനായി മറ്റാരും. അതുകൊണ്ട് എന്റെ ശിരസ് വേണം അല്ലേ? അതിനെന്താ വെട്ടിയെടുത്തോളൂ. പക്ഷെ ഒരു കാര്യം, എന്റെ ശിഷ്യന്മാർ സമീപത്തില്ലാത്ത സമയം നോക്കി വേണം അത് പ്രവർത്തിക്കാൻ. ഇന്ന് രാത്രി വനത്തിലെ ഭൈരവ ക്ഷേത്രത്തിനരികിൽ സ്വാമി വന്നാൽ മതി. വരാം. ശിഷ്യന്മാർ ഉറക്കമായതിന് ശേഷം വരാം. ധാരാളം മതി എന്ന ഞാൻ വർത്തി. താമസിച്ചു പോയി ഇല്ല. ഇങ്ങോട്ട് വന്ന വിവരം ശിഷ്യന്മാർ അറിഞ്ഞിട്ടില്ല. വന്നാലും Hey!
ഇനി താമസിക്കേണ്ട. വലിയ വീടത്തിന് മേൽ തിരസ് വയ്പ്പിക്കൂ. വേദി വേഗം നടക്കട്ടെ. അല്പം ക്ഷമിച്ചു. ഞാൻ ധ്യാനനിരതനാകാൻ പോവുകയാണ്. പിന്നീട് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യും. നൃസിംഹമൂർത്തി മഹാവിഷ്ണു അവിടുന്നാണ് അവരെ രക്ഷിക്കാനെത്തിയത്. ഭക്തപ്രിയ പ്രസീദ പ്രസീദ ഉഗ്രം വീരം മഹാവിഷ്ണു
ജ്വലന്തം സർവതോമുഖം നൃസിംഹം ഭീഷണം ഭദ്രം മൃത്യുമൃത്യും നമാമ്യഹം. എന്റെ മകനെ, നീ അമ്മയെ മറന്നു. ഇത്ര കാലമായിട്ടും ഈ കിഴവിയെ ഒരു നോക്ക് കാണാൻ വരാത്തതന്നെ. അമ്മയ്ക്ക് തീരെ വയ്യാതായി മകനെ, തീരെ വയ്യാ. പത്മപാദ, പ്രിയ ശിഷ്യരെ, പരമപവിത്രമായ ശൃംഗേരിയിൽ നാം എത്തിയിരിക്കുന്നു. ഋഷ്യശൃംഗമുനിയുടെ ആശ്രമം ഇവിടെ ആയിരുന്നതുകൊണ്ടാണ് ഇത് ശൃംഗഗിരി എന്ന പേരിൽ വിഖ്യാതമായി തീർന്നത്. ഇവിടെ ഒരു മഠം സ്ഥാപിക്കണമെന്ന് പണ്ട് മുതൽക്കേ നമുക്ക് ആഗ്രഹം തോന്നിയിരുന്നു. അതിനുള്ള പരിശ്രമം ഞങ്ങൾ ഉടൻ തന്നെ ആരംഭിക്കാൻ ഗുരു. വേങ്കുവിന്റെ ഹുങ്ക് ഇന്ന് ഞാൻ തീർക്കും. തീർച്ച അങ്ങനെ ഒരു ദുർഘടം ഉണ്ടല്ലോ. ആര്യാദേവിക്ക് രോഗം കലശലാത്ര. ആയിക്കോട്ടെ, സഹായിക്കാൻ ആരുമില്ല. വേണ്ട, ഒന്ന് പോയി കടന്നു പോകണ്ടോന്ന് ഉപദേശിക്കാൻ കണ്ട ഒരു സമയം. ഇവിടെ നമ്മുടെ ആന അപകടത്തിലായിരിക്കുക, അപ്പോഴാണ് ഇനി അയൽക്കാരെ സഹായിക്കാൻ പോണത്. ആ പാവത്തിനെ ശുശ്രൂഷിക്കാൻ അടുത്ത ആരുമില്ല. വേദാന്തിയായ മകം വന്ന് ശുശ്രൂഷിക്കട്ടെ. എന്താ വേങ്കു, മഹാദിവ്യനാണെന്നല്ലോ എല്ലാവരും പറയുന്നത്. എന്തുകൊണ്ട് പെട്ടതന്നെ നോക്കുന്നില്ല? ഒരു പക്ഷേ വേദാന്തത്തിലാ പറഞ്ഞിട്ടില്ലായിരിക്കാം. അവന്റെ ഒരു വേദാന്തവും ദിവ്യത്വവും ഇതൊക്കെ വെറും മേഘമല്ലേന്ന്. അവന്റെ തള്ള വെള്ളം ഇറങ്ങാണ്ട് ചാവണം, എന്നാലേ മറ്റുള്ളവർ അവനെ പഴിക്കൂ. എന്റെ പൊന്നി, നീ പെട്ടമ്മയ്ക്ക് നൽകിയ വാഗ്ദാനം മറന്നു. ശങ്കര, എന്റെ ശങ്കര, ശങ്കര. അമ്മ, ഞാനിതാ വരുന്നു. പ്രിയ ശിഷ്യരെ, എന്റെ അമ്മയുടെ ജീവിതം അവസാനിക്കാറായി. അവസാന കാലത്ത് അമ്മയുടെ അടുപ്പിക്കൊള്ളാമെന്ന് ഞാൻ അമ്മയ്ക്ക് ഉറപ്പ് നൽകിയിരുന്നു. അതിനാൽ ഞാൻ ഉടൻ കാലടിയിലേക്ക് പുറപ്പെടുകയാണ്. നിങ്ങൾ കുറെ അവിടെ എത്തിയാൽ മതി. ഭവിക്കേണ്ടതേ ഭവിക്കുകയുള്ളൂ എന്ന് കരുതി യത്നം ചെയ്യാതിരിക്കരുത്. എന്നാൽ തന്റെ യത്നം കൊണ്ടാണ് എല്ലാം ഭവിക്കുന്നതെന്നുള്ള അഹങ്കാരമില്ലാതെ യത്നം ചെയ്യുകയും വേണം. യത്നമയത്നതോ യത്നേന ചാപി മഹതാ ന ഭവത്യഭാവി. പ്രസവകാല സമയത്തെങ്കിലും ഉണ്ടായ പേറ്റുനോവ്, രുചിയില്ലായ്മ, അത് ഹേതുവായുള്ള ശരീര ചോഷണം, പ്രസവശേഷം വർഷക്കണക്കിന് മക്കളുടെ മലമൂത്രാദികളിലുള്ള കിടപ്പ്, ഗർഭഭാര ക്ലേശങ്ങൾ എന്നിവ നോക്കുമ്പോൾ ഇവയിൽ ഒന്നിനു പോലും പ്രത്യുപകാരം ചെയ്യാൻ എത്ര സമുന്നതനായ പുത്രനും സാധ്യമല്ല. അതുകൊണ്ട് അവിടുത്തെ തൃപ്പാദങ്ങളിൽ ഒന്ന് നമസ്കരിക്കാൻ മാത്രമേ ഈ മകന് ശക്തിയുള്ളൂ. ആസ്താം താവതിയം പ്രസൂതി സമയേ
ദുർവാരശൂലഭ്യത നൈരുച്യം തനുശോഷണം മലമയി ശയ്യാച സാംബൽസരി ഏകസ്യാപി ന ഗർഭഭാരഭരണക്ലേശസ്യ യസ്യാക്ഷമോ ദാതും നിഷ്കൃതിം ഉന്നതോപി തനയസ്തസ്യൈ ജനന്യൈ നമഃ. അമ്മയെ മറന്നാൽ പിന്നെ എനിക്ക് ഓർമ്മിക്കാൻ എന്തുണ്ട്? എന്റെ പൊന്നു മോനെ, ഇനി അമ്മയ്ക്ക് മനസമാധാനത്തോടെ മരിക്കാം. ഈ പൊന്നോ മന മോഹം കണ്ട് കണ്ട് കൃതാർത്ഥതയോടെ മരിക്കാം. അതുവരയ്ക്കും എന്നെ വിട്ട് നീ എങ്ങും പോകരുത്. ഇല്ലമ്മ, അമ്മയുടെ അന്ത്യകാലത്ത് ശുശ്രൂഷിക്കാൻ വന്നതാണ് ഞാൻ. മോനെ, നീ മഹാസന്യാസിയായെന്ന് ഞാൻ അറിഞ്ഞു. നിന്റെ മഹാത്മ്യം മുനികൾ പോലും വാഴ്ത്തുന്നത് കേട്ട് ഞാൻ കോരിത്തരിച്ചു. ബ്രഹ്മജ്ഞാനിയായ നീ മരണകാലത്ത് എന്റെ അരികിൽ എത്തുമോ എന്ന് ഞാൻ ശങ്കിച്ചു പോയി. മഹാപണ്ഡിതന്മാരായ അനേക ശിഷ്യന്മാരുടെ ശുശ്രൂഷ അനുഭവിക്കുന്ന നീ ഈ പാവപ്പെട്ടവളെ ശുശ്രൂഷിക്കാനെത്തിയത് എന്റെ മഹാഭാഗ്യമല്ലേ? ഞാൻ ആരായാലും എന്തായാലും അമ്മയുടെ മകനല്ലാതെ പെറ്റമ്മയെ പരിചരിക്കാത്ത പുത്രൻ പാപിയാണ്. അമ്മയുടെ ഏതാഗ്രഹവും സാധിച്ചു തരുന്നതിനാണ് ഇവൻ വന്നത്. എന്താണ് ആഗ്രഹമെന്ന് പറയുകയേ വേണം. മകനെ കാണുന്നതിൽ കൂടുതലായി എന്ത് വേണം ഒരമ്മയ്ക്ക്? എനിക്കൊരാശ. എന്താണമ്മ പറയൂ. അവസാന കാലത്ത് സാക്ഷാൽ പരമേശ്വരനെ കൺമുന്നിൽ കാണണമെന്ന് ഒരു മോഹം മനസ്സിലുണ്ട്. അമ്മ, മനസ്സ് ഏകാഗ്രമാക്കി സർവേശ്വരനെ ധ്യാനിച്ചാൽ അനാദ്യന്തമാദ്യം പരം തത്വമർത്ഥം ചിദാകാരമേകം തുരീയം ത്വമേയം ഹരിബ്രഹ്മമൃഗ്യം പരബ്രഹ്മരൂപം മനോവാഗതീതം മഹച്ചൈവമീഡേ സ്വശക്യാദിശക്യന്ത സിംഹാസനസ്ഥം മനോഹാരി സർവാംഗരത്നാദിഭൂഷം ജടാഹിന്ദുഗംഗാസ്തി ശശ്യർക്കമൗലി പരം ശക്തിമിത്രം നമ പഞ്ചവക്ത്രം പരം ശക്തിമിത്രം നമ പഞ്ചവക്ത്രം പരം ശക്തിമിത്രം നമ പഞ്ചവക്ത്രം. നമസ്തേ നമസ്തേ ജഗന്നാഥ വിഷ്ണു നമസ്തേ നമസ്തേ ഗദാചക്രപാണേ നമസ്തേ നമസ്തേ പ്രപന്നാതിഹാരിൻ സമസ്താവരാധം ക്ഷമസ്വാഖിലേശം കേ ചന്ദ്രഹാസം നഖേ ചന്ദ്രഭാസം കരേ ചാരുചക്രം സുരേശാഭിവന്ദ്യം ഭുജംഗേശയാനം ഭജേ പത്മനാഭം ഹരേരന്യദൈവം നമന്യേ നമന്യേ ഹരേരന്യദൈവം നമന്യേ നമന്യേ ഹരേരന്യദൈവം നമന്യേ നമന്യേ. ഹരേരന്യദൈവം നമന്യേ നമന്യേ.
കൃഷ്ണമൂർത്തിയോ? എല്ലാം ഒന്നാണ് അമ്മ, സാക്ഷാൽ പരബ്രഹ്മ സ്വരൂപത്തിന്റെ വിവിധ ഭാവരൂപം. നാരായണ കാരുണ്യ സിന്ധു, ഇവളുടെ ജന്മം കൃതാർത്ഥമായി. ദേവദേവ നാരായണ നാരായണ നാരായണ. അമ്മേ അമ്മേ, ആത്മജ്ഞാന സിന്ധു ജഗദ്ഗുരു അഖില ലോകബന്ധു, ആത്മജ്ഞാന സിന്ധു ജഗദ്ഗുരു അഖില ലോകബന്ധു, ധർമ്മയജ്ഞമായി കർമ്മഭൂമിയെ ധന്യധന്യയാക്കി. ശങ്കര ദിഗ്വിജയം ജഗദ്ഗുരു ശങ്കര ദിഗ്വിജയം. ശിവ പേരൂറമ്പലനടയിൽ തൃച്ചേ വടിവച്ചു, മുപ്പുര വൈരിയ വീണ്ടും വീണ്ടും വൃത്താരിൽ നിനച്ചു. ശംഭോ ശിവ ശംഭോ നാഥ, വാടക്കും നാഥ വിജയം. ആർത്തത്രാണപരായണിയാകിയ ചോറ്റാനീക്കര അംബികതൻ ക്ഷേത്രം ചുറ്റി നമസ്കരിച്ചാൻ ഭക്താശങ്കരൻ. കോടിലിംഗപുരവാസിനിയാകും ശ്രീ കുറുമ്പാദം കൂപ്പി മാനവ മംഗളമുദയം ചെയ്യുവാൻ ധ്യാനിച്ചാൻ ഗുരുദേവൻ. അമ്പേ കുറുമ്പേ കൊടുങ്ങല്ലൂരമ്പേ, ചരണം ചരണം ചരണം. ഉടശാദ്രി കുറുമുടിയിൽ കയറി കഠിന തപം ചെയ്ത സർവജ്ഞാനം കൊണ്ട് ആത്മാവിനെ ആത്മാവിൽ കണ്ട സൗപർണികയിൽ മുങ്ങിക്കയറി ശുദ്ധി കൈവരുത്തി. അംബികയാമോ ഗാംബികയെ ചെന്നന്തിൽ നമിച്ച സർവഗേ സർവരൂ
മൂകാംബികേ പാഹിമാം ശൃംഗേരി തടഭൂമിയിലൊഴുകും തീർത്ഥത്തിൽ മുങ്ങി മംഗളകാരിണി ശാരദാംബദൻ കാലിൽ പതിച്ച പാഹി ദയാപരേ പാലിതലോകേ ശാരദേ വരദേ ശരണം ശരണം സർവവര പ്രദയാകിയ കാഞ്ചി നഗര നിവാസിനിയേ അഞ്ജലി കൂപ്പി വണങ്ങി ജഗദ്ഗുരു സഞ്ജിത സംവാദം കദന നിവാരിണി കരുണാമൃതവാഹിനി കഴളിന ശരണം കാമാക്ഷി ഏഴുമലകളിൽ വാഴും ദേവൻ പൂഴിയാകെ കാക്കും തിരുപ്പതി വെങ്കടാചലപതി ഭഗവാനേ ശങ്കരൻ കഴലിൽ വീണു നമിച്ചാം വാരണാസി നാഥൻ ശംഭുവേ കണ്ണുകൾ കുളിരെ കണ്ടു നമിച്ചാൻ കാരണപൂരുഷൻ നാരായണനെഴും പൂരി ക്ഷേത്രം പുക്കു ഭജിച്ച ഋഷികുലനിലയം ഹരിദ്വാരത്തിൽ ഋഷികേശ ഗംഗാതടഭൂവിൽ തപം ചെയ്തു നിവസിച്ചാൻ സദ്ഗുരു ഗമിച്ചാൻ പിന്നെ ലക്ഷ്മണ ജൂലൈ അളകനന്ദ ഭാഗീരഥി സംഗമം അഴകിൻ അതുല്യ നർത്തന മണ്ഡപം ദേവപ്രയാഗയിൽ മുങ്ങി ഹിമാലയ ദേവനന്ദനത്തിൽ ഏറി ശങ്കരൻ സുന്ദര ഭൈരാഗി സുരനദി സംഗമമാം നന്ദപ്രയാഗയിൽ ഗമിച്ചു മന്ദാകിനി നദീ അളകനന്ദയേ മന്ദം പുണരും രുദ്രപ്രയാഗ രുദ്രപ്രയാഗ കർണപ്രയാഗ വിഷ്ണുപ്രയാഗ ഇത്യാദി പുണ്യതീർത്ഥങ്ങളെ നമിച്ച ശ്രീനഗരത്തിൽ ദേവിയെ ഭജിച്ചു ജ്യോതിർമഠത്തിൽ തപസനുഷ്ഠിച്ചു പാതാള ഗംഗയെ പേർത്തും നമിച്ചു കേദാരനാഥത്തിൽ ഗുരുവരം ഗമിച്ചു നരനാരായണ ശൃംഗങ്ങൾ നടുവിൽ പരമപൂരുഷനെ മനസ്സാവരിച്ചു ബദരീനാഥനെ പൂജിച്ചു ജയ ജയ ബദരീനാരായണമൂർത്തി
ജയം ജഗദ്ഗുരു ശങ്കര ദിഗ്വിജയം ശങ്കര ദിഗ്വിജയം ജഗദ്ഗുരു ശങ്കര ദിഗ്വിജയം ശിഷ്യന്മാരെ, എന്റെ ജന്മോദ്ദേശം പൂർത്തിയായി. മതസഹിഷ്ണുത ഹിന്ദുക്കളുടെ ഇടയിൽ വളർത്തുവാൻ നമുക്ക് സാധിച്ചു. അദ്വൈതത്തിന്റെ അടിസ്ഥാനത്തിൽ അവരെ യോജിപ്പിക്കുവാനും ഏറെക്കുറെ നമുക്ക് സാധിച്ചു. ബദരീനാഥത്തും ദ്വാരകയിലും ശൃംഗേരിയിലും പുരിയിലും കാഞ്ചിയിലും മഠങ്ങൾ സ്ഥാപിച്ചു കഴിഞ്ഞു. ഈ മഠങ്ങൾ ഭാവിയിൽ ഭാരതീയർക്ക് ആധ്യാത്മിക പ്രചോദനം നൽകുന്ന കേന്ദ്രങ്ങളായി തീരും. ഇതിൽ കൂടുതലായി ഒന്നും ഈ ജന്മത്തിൽ സാധിക്കേണ്ടതായില്ല. ഇനി എനിക്ക് കൃതകൃത്യതാബോധത്തോടെ ഇഹലോകവാസം വരിക. ഗുരു, ശാരദാ ക്ഷേത്രത്തിലുള്ള സർവജ്ഞപീഠം കയറുന്നതിന് അവിടുന്നല്ലാതെ മറ്റാരാണുള്ളത്? ആ മഹത്കൃത്യം കൂടി നിർവഹിക്കുവാൻ കനിവുണ്ടാകണമേ. നിങ്ങളുടെ ആഗ്രഹം അതാണെങ്കിൽ അങ്ങോട്ടേക്ക് പുറപ്പെടാം. മോക്ഷത്തിന് തടസ്സമായിരിക്കുന്നത് എന്താണ്? ജനനവും വാർദ്ധക്യവും ഗാർഹസ്ഥ്യവും ഉൾക്കൊണ്ട സംസാര സാഗരമാണ് മോക്ഷത്തിന് തടസ്സമായിരിക്കുന്നത്. അതുകൊണ്ട് ജാഗ്രതയായിരിക്കുക. ജന്മദുഃഖം ജരാദുഃഖം ജായാദുഃഖം പുനഃ പുനഃ സംസാര സാഗരം ദുഃഖം തസ്മാത് ജാഗ്രത ജാഗ്രത. കർമ്മബന്ധത്തിന് ഏതു എന്ത്? ആശ പുതിയ പുതിയ കർമ്മങ്ങൾക്കും പുതിയ പുതിയ കർമ്മങ്ങൾ പുനർജന്മങ്ങൾക്കും അങ്ങനെ സംസാര സാഗരാനുഭവങ്ങൾക്കും കാരണമാക്കുന്നു. അതുകൊണ്ട് അതും ശ്രദ്ധിച്ച് ജാഗ്രതയായിരിക്കുക. ആശയാബദ്ധതേ ലോകഃ കർമ്മണാ ബഹുചിന്തയ ആയുക്ഷീണം ന ജാനാതി തസ്മാത് ജാഗ്രത ജാഗ്രത. അജ്ഞാനത്തിന്റെ കാരണം എന്താ? ജ്ഞാനമാവുന്ന രത്നത്തെ അപഹരിക്കാൻ വരുന്ന കാമക്രോധ ലോഭാദികളായ തസ്കരന്മാരെ സൂക്ഷിക്കുക. കാമക്രോധഞ്ച ലോഭഞ്ച ദേഹേ തിഷ്ഠതി തസ്കരഃ
ജ്ഞാനരത്നാപഹാരായ തസ്മാത് ജാഗ്രത ജാഗ്രത. യഥാർത്ഥ സന്യാസിയാകുന്നത് എപ്പോൾ? ഈ ലോകത്തിൽ മാതാവില്ല, പിതാവില്ല, ബന്ധുക്കളോ സഹോദരങ്ങളോ ഇല്ല, ധനമോ ഗൃഹമോ ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് ജാഗ്രതയായിരിക്കുക. മാതാ നാസ്തി, പിതാ നാസ്തി, നാസ്തി ബന്ധു സഹോദരഃ. അർത്ഥം നാസ്തി, ഗൃഹം നാസ്തി, തസ്മാത് ജാഗ്രത ജാഗ്രത. ഗുരു, ഇതാണ് സർവജ്ഞപീഠം. ഇതിലിരിക്കാൻ അങ്ങേയേക്കാൾ അർഹതയുള്ള മറ്റൊരു മനുഷ്യ ജീവിയുമില്ല. ആസനസ്ഥനായാലും ത്രിപുര സുന്ദരി ദർശനലഹരി ത്രിഭുവന സൗന്ദര്യ ലഹരി ലഹരി സൗന്ദര്യ ലഹരി ആദി കാരണ കാരണി അദ്വൈത മന്ത്ര വിഹാരിണി ആനന്ദ നന്ദന വാസിനി അംബികേ ജഗദംബികേ ത്രിപുര സുന്ദരി മാനസ സാരസ മധ്യ വിലാസിനി വാണിമണി വരവർണ്ണിനി മാനസ സാരസ മധ്യ വിലാസിനി വാണിമണി വരവർണ്ണിനി ജ്ഞാനക്ഷീരാർണവ നവമോഹിനി ജ്ഞാനക്ഷീരാർണവ നവമോഹിനി വീണ പുസ്തകധാരിണി മണിവീണ പുസ്തകധാരിണി ത്രിപുര സുന്ദരി കമലകാന്ത വിനോദിനി കരുണാശാലിനി വിഷ്ണു വിമോഹിനി അണ്ടചരാചരജനനി വൈകുണ്ഠ നിവാസിനി ശ്രീരമണി ത്രിപുര സുന്ദരി ത്രിപുരാന്തക വര സുന്ദരി
മകിരി നന്ദിനി ഗൗരി മനോഹരി ത്രിപുരാന്തക വര സുന്ദരി ഹിമഗിരി നന്ദിനി ഗൗരി മനോഹരി ചാതോദരി മാഹേശ്വരി ശങ്കരി ഓംകാരസ്വര രൂപിണി ഓംകാരസ്വര രൂപിണി ത്രിപുര സുന്ദരി വിശ്വേശ്വരി നിൻ കനകകളെ വരദർശനമേ പരമാനന്ദം നൃത്യതി നൃത്യതി മാനസമാമ്മതമത്തമയൂരം തിരുമുൻപിൽ ആനന്ദം പരമാനന്ദം ആനന്ദം പരമാനന്ദം ആനന്ദം പരമാനന്ദം ആനന്ദം സച്ചിദാനന്ദം ആനന്ദം പരമാനന്ദം ആനന്ദം സച്ചിദാനന്ദം ആനന്ദം പരമാനന്ദം ആനന്ദം സച്ചിദാനന്ദം ജലമല്ല, ഞാൻ തേജസ്സല്ല, വായുവല്ല, ആകാശമല്ല, ഞാൻ പഞ്ചഭൂതങ്ങളൊന്നും തന്നെയല്ല, ഇന്ദ്രിയങ്ങളുമല്ല, ഭൂമിയിലെ സ്ഥൂലസൂക്ഷ്മ സമൂഹങ്ങളൊന്നും തന്നെയല്ല, ഞാൻ അനന്തവും അവാച്യവുമായിരിക്കുന്ന സാക്ഷാൽ ബ്രഹ്മമായിരിക്കുന്ന ശിവം മാത്രമാണ്. ന ഭൂമി ന തോയം ന തേജോ ന വായുഃ നഖം നേന്ദ്രിയം വാ ന തേഷാം സമൂഹഃ അനേകാന്തികത്വാത് സുഷുപ്ത്യൈകസിദ്ധസ്തദേകോ വിശിഷ്ടഃ ശിവഃ കേവലോഹം.